നമുക്കിനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സ്, ആ പ്രോസസ്സിലെ വർക്ക് കണ്ടുപിടിക്കും. ജനറലി എന്താണ് വർക്ക്? ഒരു തെർമോഡൈനാമിക്സ് പ്രോസസ്സിലെ വർക്ക് എന്താണ്? നമ്മൾ വർക്കിൻ്റെ ജനറൽ എക്സ്പ്രഷൻ കണ്ടുപിടിക്കും. ആ വർക്കിൻ്റെ ജനറൽ എക്സ്പ്രഷനിൽ നിന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സിലെ വർക്കിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കും. ഇതാണ് പരിപാടി. ഇപ്പോൾ നമ്മളൊരു പിസ്റ്റൺ എടുക്കാം. ഈ പിസ്റ്റണിൽ ഗ്യാസ് ഉണ്ട്. ഗ്യാസിൻ്റെ ഉള്ളിലത്തെ പ്രഷർ പി ആണ്. പിസ്റ്റണിൻ്റെ ഏരിയ എ ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ, ഈ പിസ്റ്റണിനെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തിട്ട് മുന്നോട്ട് തള്ളാണ്. എത്രയാ തള്ളുന്നത്? ഡെൽറ്റ എക്സ് തള്ളാണ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എക്സ് തള്ളിയല്ല, ഇത്രയും നമ്മൾ തള്ളി മാറ്റണം അങ്ങോട്ടേക്ക്. അപ്പം എത്ര ഫോഴ്സ് എക്സേർട്ട് ചെയ്യേണ്ടി വരും? ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു പ്രഷർ ഇൻ ടു ഏരിയ. ശരി, എന്തായിരിക്കും വർക്ക്? വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ആൻഡ് ദാറ്റ് ഈസ് പി എ ഡെൽറ്റ എക്സ്. ഇത്ര സിമ്പിളാ നോക്കി. വാട്ട് ഇസ് ദിസ് എ ഡെൽറ്റ എക്സ്? എ ഡെൽറ്റ എക്സ് എന്ന ഏരിയ, റൈറ്റ്? ഇങ്ങനെയുള്ളൊരു ഏരിയ ഇങ്ങോട്ടേക്ക് തള്ളാണ്. അപ്പം ദാറ്റ് വിൽ ബി ചേഞ്ച് ഇൻ ദ വോളിയം. സോ ദാറ്റ് വിൽ ബി പി ഡെൽറ്റ ബി. ഇതിപ്പോൾ ഒരു ചെറിയ കേസാണ്. ഫോർ ദ ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എക്സ്. ഇനി അത് എക്സ് വൺ പൊസിഷനിൽ നിന്നും എക്സ് ടു പൊസിഷൻ വരെ നീക്കിയെന്ന് വിചാരിക്കുക പിസ്റ്റണിനെ. അപ്പോൾ ചെറിയ ഡെൽറ്റ എക്സുകളെല്ലാം കൂടി ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ചെറിയൊരു വർക്കായിട്ട്, ഡബ്ല്യൂവിന് ചെറിയൊരു വർക്കായിട്ട് നമ്മൾ വിചാരിച്ചാൽ വേണമെങ്കിൽ അതിനെ ഡെൽറ്റ ഡബ്ല്യൂ എന്ന് വിളിക്കാം, സ്മോൾ വർക്ക്. അപ്പോൾ ഇനി മൊത്തം വർക്ക്, ടോട്ടൽ വർക്ക് ആണെങ്കിൽ യു ഹാവ് ടു ഇൻ്റഗ്രേറ്റ് വെൻ ഇറ്റ്സ് വോളിയം ചേഞ്ചസ് ഫ്രം വി വൺ ടു വി ടു പി ഡെൽറ്റ വി. ചിലപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സിൽ എങ്ങനെയും പറയാറുണ്ട്, ഡെൽറ്റ എന്നുള്ളതിനെ വളരെ ചെറിയ ചേഞ്ചസിന് നമ്മൾ പി ഡി വി എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇത് ചോദ്യം ചോദിക്കുമ്പോൾ ഇത് തന്നെ എഴുതണ്ട്, ഇതാണ് ഡെറിവേഷൻ്റെ ബോഡി, പക്ഷേ ഇതിന് ചിത്രം എക്സ്പ്ലെയിൻ ചെയ്യണം, പിന്നെ ഇടയിൽ എഴുതിയ പോയിന്റ് എന്താണെന്നുള്ളതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. ഇതാണ് വർക്ക്. ഇനി പല പ്രോസസ്സ് എടുത്തു നോക്കാം, നമുക്ക് ഓരോരോ പ്രോസസ്സ് എടുത്തു നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് ഐസോ തെർമൽ പ്രോസസ്സ് എടുക്കാം. ഐസോ തെർമൽ പ്രോസസ്സ്, വർക്കിൻ്റെ ഇക്വേഷനിൽ ഒരു മാറ്റവും ഇല്ല, എന്ത് തന്നെ? വി വൺ ടു വി ടു പി ടി വി, അതിലൊരു മാറ്റമില്ല. ഇനി ഐസോ തെർമൽ പ്രോസസ്സ് ഇതിലേക്ക് കൊണ്ടുവരണം. ഐസോ തെർമൽ പ്രോസസ്സ് എന്താ പറയണേ? ഇപ്പം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പറഞ്ഞാൽ പി വി ഈക്വൽ ടു വാട്ട്? മ്യു ആർ ടി. ഐസോ തെർമൽ ആകുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, വലത് ഭാഗം കംപ്ലീറ്റ് കോൺസ്റ്റൻ്റ് ആണ്, പ്രഷർ മാറുന്നുണ്ട്. അപ്പം മാറുന്ന പ്രഷറിനെ നമ്മൾ മാറാത്ത ടെമ്പറേച്ചറിൻ്റെ ടേംസിലേക്ക് മാറ്റാം. സോ പ്രഷർ വിൽ ബി ഈക്വൽ ടു മ്യു ആർ ടി ബൈ വി. അപ്പം വർക്ക് വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ വി വൺ ടു വി ടു മ്യു ആർ ടി ബൈ വി ഡി വി, റൈറ്റ്? ഇൻ്റഗ്രേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റൻറ്റുകൾ പുറത്തെടുക്കാം. അപ്പോൾ മ്യു ആർ ടി കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രൽ വി വൺ ടു വി ടു വൺ ബൈ വി ഡി വി എന്നാവും. ഇൻ്റഗ്രൽ വൺ ബൈ എക്സ് ഡി എക്സ് ഇസ് എൽ എൻ എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ വൺ ബൈ വി ഡി വി ഇസ് എൽ എൻ വി. സോ ഇറ്റ് വിൽ ബി മ്യു ആർ ടി എൽ എൻ വി സ്റ്റാർട്ടിംഗ് ഫ്രം അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ടു അപ്പർ ലിമിറ്റ് വി ടു. റെഡി? അപ്പോൾ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യു ആർ ടി എൽ എൻ അപ്പർ ലിമിറ്റ് വി ടു മൈനസ് എൽ എൻ ലോവർ ലിമിറ്റ്. നിങ്ങൾ അറിയേണ്ട വേറൊരു സാധനം ഉണ്ടല്ലോ, എൽ എൻ എ മൈനസ് എൽ എൻ ബി എന്ന് പറഞ്ഞാൽ എൽ എൻ എ ബൈ ബി ആണ്. സോ ദാറ്റ് വിൽ ബി മ്യു ആർ ടി എൽ എൻ വി ടു ബൈ വി വൺ. ഇത് നാച്ചുറൽ ലോഗരിതമാണ്.
നാച്ചുറൽ ലോഗരിതത്തിന് പകരം ചിലപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ടി വരും, ലോഗരിതം ബേസ് 10 യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ 2.303 mu r t ln v2 by v1. ഒന്നുമില്ലേ പറയാണ്. ഇനിയോ ഇങ്ങനെയും കൂടി എഴുതാം. എങ്ങനെയാ? ഐസോതെർമൽ പ്രോസസ്സ് നമ്മൾ എന്താ പഠിച്ചത്? പി വൺ വി വൺ ഈക്വൽ ടു പി ടു വി ടു എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ വി ടു ബൈ വി വൺ എന്തിനു സമാ? പി വൺ ബൈ പി ടു സമാ. അപ്പൊ വർക്കിന് വേണമെങ്കിൽ 2.303 മ്യു ആർ ടി എൽ എൻ പി വൺ ബൈ പി ടു എന്ന് എഴുതാം. ഐസോകോറിക് പ്രോസസ്. ഐസോകോറിക് എന്ന് പറഞ്ഞാൽ വോളിയം ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അപ്പോൾ ഡി വി വിൽ ബി ഈക്വൽ ടു സീറോ. സോ വർക്ക് വിൽ ബി ഇൻ്റഗ്രൽ വി വൺ ടു വി ടു പി ഡി വി, ദാറ്റ് വിൽ ബി ഈക്വൽ ടു സീറോ. അതന്നെ കറക്റ്റ്. അതായത് സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ വർക്ക് എപ്പോഴും പൂജ്യമാണ്. ഓക്കെ, ഇനി നമ്മൾ എന്തിലേക്ക് പോവാം? ഐസോബാറിക് പ്രോസസ്സിലേക്ക്. ഐസോബാറിക് പ്രോസസ്. എന്താ നമ്മൾ പറയുക? പി വി ഈക്വൽ ടു മ്യൂ ആർ ടി അല്ലേ? ഐസോബാറിക് പ്രോസസ്സിൽ ഏത് പ്രോസസ്സിലായാലും ശരി. ഇനി ഇവനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കിക്കേ. പി ഡി വി പ്ലസ് വി ഡി പി ഈക്വൽ ടു മ്യൂ ആർ ഡി ടി. എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക? ഡിഫറൻഷ്യൽ ഓഫ് പി വി ആണ്. ഡിഫറൻഷ്യൽ ഓഫ് പി വി എന്ന് പറയുമ്പോൾ ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. ഇവിടെ മ്യൂ ആറും മാറുകയുള്ളൂ, ടെമ്പറേച്ചർ മാത്രമേ മാറുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അല്ല അതൊക്കെ നോക്കി, ഡി പി എപ്പോഴും സീറോ ആയിരിക്കും ഇവിടെ ഐസോബാറിക് പ്രോസസ്സ് ആയതുകൊണ്ട്. അപ്പോൾ ഈ ടേം സീറോ ആണ്. അപ്പോൾ പി ഡി വി സമയം എന്തായി? മ്യൂ ആർ ഡി ടി എന്നായി. ഉണ്ടല്ലേ? അപ്പോൾ വർക്ക് ഡൺ ഇൻ ആൻ ഐസോബാറിക് പ്രോസസ് ഈസ് മ്യൂ ആർ ഡി ടി. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷെ അത്ര വലിയ സംഭവവും ഒരുപാട് വിഷമമുള്ള സാധനമൊന്നുമല്ല. അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ വർക്കാണ്. പ്രോസസ്സിൻ്റെ സവിശേഷ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഡിയാബാറ്റിക് പ്രോസസ്സ്. വർക്ക് വീണ്ടും എന്ത് തന്നെ? ഇൻ്റഗ്രൽ വി വൺ ടു വി ടു പി ഡി വി. അപ്പോൾ ഈ പി വി റേസ് ടു ഗാമ ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പീക്ക് പകരം എനിക്ക് എന്തെഴുതാം? കോൺസ്റ്റൻ്റ് ബൈ വി റേസ് ടു ഗാമ എന്ന് എഴുതാം. സോ വി വൺ ടു വി ടു കോൺസ്റ്റൻ്റ് ബൈ വി റേസ് ടു ഗാമ ഡി വി നൈ. ഓക്കെ, അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ വി വൺ ടു വി ടു വൺ ബൈ വി റേസ് ടു ഗാമേന് വി റേസ് ടു മൈനസ് ഗാമ ഡി വി എഴുതാം. മക്കൾ എന്താ പഠിച്ചത്? അറിയില്ലെങ്കിൽ കണ്ടോളൂ. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ എന്നാണ്. അതുപോലെ ഇവിടെയും ചെയ്യാം. വി റേസ് ടു മൈനസ് ഗാമ ഡി വി വിൽ ബി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻ ടു വി റേസ് ടു മൈനസ് ഗാമ പ്ലസ് വൺ ബൈ മൈനസ് ഗാമ പ്ലസ് വൺ സ്റ്റാർട്ടിങ് ഫ്രം വി വൺ ടു വി ടു. അപ്പൊ ഇതെങ്ങനെ എഴുതാം? ഈക്വൽ ടു കോൺസ്റ്റന്റ് ബൈ മൈനസ് ഗാമ പ്ലസ് വണ്ണിന് പകരം വൺ മൈനസ് ഗാമ എന്ന് എഴുതി. ദാറ്റ് വിൽ ബി വി ടു റേസ് ടു മൈനസ് ഗാമ പ്ലസ് വൺ മൈനസ് വി വൺ റേസ് ടു മൈനസ് ഗാമ പ്ലസ് വൺ. ഇസ്റ്റ് ഓക്കെ? സിമ്പിൾ കാര്യമല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ബൈ 1 മൈനസ് ഗാമ ഇൻ ടു. ഞാൻ ഇനൊന്ന് തിരിക്കാൻ പോവാ കേട്ടോ, ഇനൊന്ന് തിരിക്കാൻ പോവാ. എങ്ങനെയാണ് തിരിക്കാൻ പോവാ? വി ടു റേസ് ടു മൈനസ് ഗാമ മൈനസ് വൺ മൈനസ് വി വൺ റേസ് ടു മൈനസ് ഗാമ മൈനസ് വൺ. നോ ചേഞ്ച്, വെറുതെ മൈനസിനെ പുറത്തെടുത്തു. എക്സ് റേസ് ടു മൈനസ് എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് റേസ് ടു എൻ ആണ് അല്ലേ. എക്സ് റേസ് ടു മൈനസ് എൻ എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് റേസ് ടു എൻ ആണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? വർക്ക് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ബൈ 1 മൈനസ് ഗാമ ഇൻ ടു
1 by V2 raised to gamma minus 1 minus 1 by V1 raised to gamma minus 1. ഇനി എന്താണ് ഈ കോൺസ്റ്റന്റ്? കോൺസ്റ്റന്റ് എന്താന്ന് മനസ്സിലാക്കണം. കോൺസ്റ്റന്റ് എന്താ? കോൺസ്റ്റന്റ് പി വി റേസ് ടു ഗാമയാണ്. കോൺസ്റ്റന്റ് പി വി റേസ് ടു ഗാമയാണ്. സോ വൺ ബൈ വൺ മൈനസ് ഗാമ ഇൻ ടു, ഇവിടെ ഞാൻ പി ടു വി ടു റേസ് ടു ഗാമ ബൈ വി ടു റേസ് ടു ഗാമ മൈനസ് വൺ മൈനസ്. കാര്യം കോൺസ്റ്റന്റ് എന്താ? പി വി റേസ് ടു ഗാമയാണ്. അത് പി വൺ വി വൺ റേസ് ടു ഗാമയാവാം, പി ടു വി ടു റേസ് ടു ഗാമയാവാം. എൻ്റെ സൗകര്യത്തിന് അത് ഞാൻ ഇവിടെ പി ടു വി ടു റേസ് ടു ഗാമയും ഇവിടെ പി വൺ വി വൺ റേസ് ടു ഗാമയും എടുത്തു, അത്രയേ ഉള്ളൂ. പി വൺ വി വൺ റേസ് ടു ഗാമ ബൈ വി വൺ റേസ് ടു ഗാമ മൈനസ് വൺ. ആ നോക്കി, ഇവിടെ വി ടു റേസ് ടു ഗാമ മൈനസ് വണ്ണും ഇവിടെ വി ടു റേസ് ടു ഗാമയും, എന്ന് വെച്ചാൽ എക്സ് റേസ് ടു എൻ ബൈ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പോലെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് വെട്ടുമ്പോൾ ഒരു വി മാത്രം മുകളിൽ വരും. സോ വൺ ബൈ വൺ മൈനസ് ഗാമ ഇൻ ടു പി ടു വി ടു മൈനസ് പി വൺ വി വൺ. ഓക്കെ അല്ലേ? പി ടു വി ടു മൈനസ് പി വൺ വി വൺ. ഇവിടെ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. എന്താ അറിയോ, ഗാമ എപ്പോഴും വണ്ണിനേക്കാൾ കൂടുതലായിരിക്കും. എന്താണ് ഗാമ? സി പി ബൈ സി വി ആണ്. അത് എപ്പോഴും വണ്ണിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഈ വൺ മൈനസ് ഗാമ എടുത്താൽ ആ ടേം നെഗറ്റീവായി പോകും. നെഗറ്റീവായാലും ഇവിടെ പ്രശ്നമുണ്ട്. നമ്മൾ അറിയാത്തൊരു നെഗറ്റീവ് ഇക്വേഷനിലേക്ക് കയറി വരുന്നത് ഒരിക്കലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പം നമുക്ക് ഇവനെ തിരിക്കാം. അപ്പം ഇവനും തിരിയും. അപ്പം എങ്ങനെയാവും? വൺ ബൈ ഗാമ മൈനസ് വൺ ഇൻ ടു പി വൺ വി വൺ മൈനസ് പി ടു വി ടു. ആ ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ ഗാമ മൈനസ് വൺ ഇൻ ടു എന്താ നമ്മൾ പഠിച്ചത്? പി വി ഈക്വൽ ടു മ്യു ആർ ടി എന്നാണ് പഠിച്ചത്. അപ്പം പി വൺ വി വണ്ണിന് പകരം മ്യു ആർ ടി വൺ എന്നും പി ടു വി ടുവിന് പകരം മ്യു ആർ ടി ടു എന്നും വിളിക്കാം. ഗോട്ട് ഇറ്റ്? അപ്പം ഈ മ്യു ആർ ബൈ ഗാമ മൈനസ് വൺ പുറത്തെടുക്കാം. മ്യു ആർ ബൈ ഗാമ മൈനസ് വൺ ഇൻ ടു ടി വൺ മൈനസ് ടി ടു. നോക്കണേ, ടി ടു മൈനസ് ടി വൺ അല്ല, മ്യു ആർ ബൈ ഗാമ മൈനസ് വൺ ഇൻ ടു ടി വൺ മൈനസ് ടി ടു എന്നാണ്. ഇപ്പം നമ്മൾ എല്ലാത്തരം പ്രോസസ്സുകളും കണ്ടു. ഐസോ തെർമൽ, ഐസോ കോറിക്, ഐസോ ബാറിക്, അഡിയബാറ്റിക്, ആ പ്രോസസ്സുകളിലേക്ക് വർക്കിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് എത്തിച്ചേർന്നു. വർക്കിൻ്റെ ഇക്വേഷൻ ഇതൊക്കെ ഭയങ്കരമായിട്ട് ആവശ്യം വരും ഇനി മുന്നോട്ട്. ഓക്കെ, കോൺഫിഡൻ്റ് ആയിട്ട് സമീപിക്കൂ കാര്യങ്ങളെ. തിങ്ക്, എന്താണ് ചെയ്യുന്നതെന്ന് ആലോചിക്കുക, എന്തിനാണ് ചെയ്തതെന്ന് ആലോചിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓരോ സ്റ്റെപ്പും പറഞ്ഞപ്പോൾ ആ സ്റ്റെപ്പ് എന്തുകൊണ്ട് ഞാൻ ചെയ്തു എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. ആ എക്സ്പ്ലനേഷൻ മനസ്സിൽ വിചാരിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കും ഡെറിവേഷൻ സ്വയം എഴുതാൻ പറ്റും. വെറുതെ ഇതിന് പേടിക്കരുത്. ഒന്നോ രണ്ടോ തവണ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ശരി.